സംസ്ഥാനത്ത് സൂര്യാഘാതത്തിനുള്ള മുന്നറിയിപ്പ് തുടരുകയാണ്. 11 ജില്ലകളിൽ ഇന്നും നാളെയും സൂര്യാഘാതത്തിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ മാത്രം 7 പേർക്കാണ് സൂര്യാഘാതമേറ്റത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ താപനില ശരാശരിയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ ഉയരും. തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. വേനൽമഴ അകന്നു നിൽക്കുകയും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുകയും ചെയ്യുന്നതാണ് സംസ്ഥാനം ചുട്ടുപൊള്ളാൻ കാരണം. കഴിഞ്ഞ 1 മാസത്തിനിടെ 118 പേർക്കാണ് സൂര്യാഘാതമേറ്റത്. പല രീതിയിലുള്ള ഈ ഫംഗസുകളും വൈറസുകളും ഒക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് പെരുകുന്നുണ്ട്. ഇലക്ഷന്റെ സ്ക്വാഡ് വർക്കും കാര്യങ്ങളും പ്രവർത്തനവും ഒക്കെ നടത്തുന്നവരും ഈ കാര്യം ശ്രദ്ധിക്കാനിട്ട് നല്ല ചൂടുള്ള സമയത്ത് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. സൂര്യാഘാതത്തിനു പുറമെ ചിക്കൻ പോക്സ്, കോളറ, ഡെങ്കി അടക്കം സാംക്രമിക രോഗങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണം. ചായ, കാപ്പി എന്നിവ പകൽ സമയത്ത് ഒഴിവാക്കണം. അയഞ്ഞ ലൈറ്റ് കളർ വസ്ത്രങ്ങൾ ധരിക്കണം. വിദ്യാർത്ഥികൾക്ക് കടുത്ത വെയിൽ ഏൽക്കുന്നില്ലെന്ന് അധ്യാപകരും രക്ഷിതാക്കളും ഉറപ്പാക്കണം. തൊഴിൽ സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണറും ഉത്തരവിറക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.